ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസി സൺഷൈൻ. ഞാൻ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഓസ്ട്രേലിയയ്ക്കുള്ള കെയറസ് വിസയെ പറ്റിയിട്ട്. മേജർ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എത്തിയതാണ്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നഴ്സിംഗ് സപ്പോർട്ട് വർക്കർ ആൻഡ് പേഴ്സണൽ കെയർ അസിസ്റ്റന്റ് എന്നിവയ്ക്കുള്ള ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അൻമാക്കിന്റെ ഒരു സ്കിൽ അസസ്മെന്റ് വേണമെന്നുള്ളത്. അൻമാക്ക് സ്കിൽ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു. നഴ്സിംഗ് സപ്പോർട്ട് വർക്കർ ആൻഡ് പേഴ്സണൽ കെയർ അസിസ്റ്റന്റ് എന്നിവയ്ക്കുള്ള സ്കിൽ അസസ്മെന്റ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്കിൽ അസസ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഈ സർട്ടിഫിക്കറ്റ് 3 ഇൻ ഇക്വാലന്റ് ഫീൽഡ്, അതായത് ANM, GNM, BSc നഴ്സിംഗ് പാസ്സായവർക്കും ഈ സ്കിൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ്, അതായത് കെയറായിട്ടോ അല്ലെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ 1 ഇയർ മിനിമം വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ സ്കിൽ അസസ്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിസബിലിറ്റി സപ്പോർട്ട് ഓർ ചൈൽഡ് കെയർ പഠിച്ചവർക്ക് ഈ സ്കിൽ അസസ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കേഴ്സ് അസോസിയേഷൻ ആണ്. ഇപ്പോൾ നഴ്സായിട്ട് രജിസ്ട്രേഷൻ ഉള്ളവർക്ക്, അതായത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ആ നഴ്സിംഗ് രജിസ്ട്രേഷന്റെ കോപ്പി നൽകേണ്ടതാണ്. ഓസ്ട്രേലിയയിൽ പഠിച്ചവർക്ക് ഈ സ്കിൽ അസസ്മെന്റിന്റെ ആവശ്യമില്ല. ഓസ്ട്രേലിയക്ക് പുറത്ത് പഠിച്ച എല്ലാവർക്കും ഈ സ്കിൽ അസസ്മെന്റ് ആവശ്യമുണ്ട്. ഓസ്ട്രേലിയൻ അംഗീകൃത ട്രെയിനിങ് സെന്ററിൽ പഠിച്ചവർക്കും ഈ സ്കിൽ അസസ്മെന്റ് ആവശ്യമാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ $545 ആണ്. ഈ സ്കിൽ അസസ്മെന്റ് ലഭിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സ്കിൽ അസസ്മെന്റ് ഇല്ലാതെ ഓസ്ട്രേലിയക്ക് വരാനും പറ്റില്ല. ഈ വിവരങ്ങളെല്ലാം പറയുന്ന ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ നേരിട്ട് അതിൽ പോയിട്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി ഏതെങ്കിലും ഏജൻസിയായിട്ട് ബന്ധപ്പെടുക. അതിനകത്ത് അവർ കോണ്ടാക്ട് അസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡയറക്റ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്, ഇമെയിലും അയക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യവും ഉണ്ട്. ഈ അസസ്മെന്റിന് നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവരുടെ വെബ്സൈറ്റിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഏജൻസി വഴിയും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരതിൽ ഒരു ഏജന്റ് ഡിക്ലറേഷൻ ഫോമും കൊടുത്തിട്ടുണ്ട്, അത് സൈൻ ഇട്ട് കൊടുത്ത ഏജൻസിന് നമ്മുടെ ബിഹാഫിൽ എല്ലാ പ്രോസസ്സും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ചെങ്കിലും പേർക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. ബൈ.